ഉക്രൈനിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യുദ്ധം തുടങ്ങി ഏകദേശം 2 വർഷത്തിലേക്ക് എത്തുന്നതിനിടയിൽ ആദ്യമായിട്ടാണ് യുദ്ധാവസാനത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതും റഷ്യയുടെ പ്രസിഡന്റാണ് ഈ വിഷയം പറയുന്നത്. ഫെബ്രുവരി മാസത്തിൽ 2021 ഫെബ്രുവരിയിലാണ് ആദ്യമായി യുദ്ധം ആരംഭിക്കുന്നത്. റഷ്യയുടെ സൈന്യം ഉക്രൈനിലേക്ക് ഇടിച്ചു കയറിയ മാസം എന്ന് പറയുന്നത് 2021 ഫെബ്രുവരിയിലാണ്. 2024 എത്തുന്ന സമയത്ത് ഏകദേശം 2024 ഫെബ്രുവരിയിലേക്ക് എത്തുന്ന സമയത്ത് ഏകദേശം 2 വർഷം പൂർത്തിയാകും. അപ്പോൾ മാരകമായിരിക്കുന്ന ഒരു യുദ്ധ ആക്രമണമാണ് 2 ഭാഗത്തുനിന്നും ഉണ്ടായത്. കണക്ക് പ്രകാരം നോക്കുന്ന സമയത്ത് 3.5 ലക്ഷം സൈനികർ റഷ്യയുടെ ഭാഗത്തുനിന്നും അത്ര തന്നെ സൈനികർ ഉക്രൈന്റെ ഭാഗത്തു നിന്നും മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏകദേശ റിപ്പോർട്ടായിട്ട് പറയുന്നത്. 60,000-ൽ ആളുകൾ അഭയാർത്ഥികളായി പോയിട്ടുണ്ട്. അതിൽ കൂടാനാണ് സാധ്യത എന്നും 15,000-ത്തോളം ആളുകളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് മരണപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ പൗരന്മാരായിട്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നു. അതല്ലാത്തതിന് സാമ്പത്തികപരമായിരിക്കുന്ന നഷ്ടങ്ങളും അതിന്റെ കണക്കുകളും ഇപ്പോഴും തിട്ടപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വലിയൊരു യുദ്ധത്തെ അഭിമുഖീകരിച്ചതാണ് യഥാർത്ഥത്തിൽ റഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ റഷ്യയെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക അടങ്ങുന്ന സംഘം വലിയ രീതിയിലുള്ള ആയുധ സഹായങ്ങൾ ഉക്രൈന് നൽകി. ഉക്രൈന്റെ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വലിയൊരു വിജയപ്രതീക്ഷ അമേരിക്ക നൽകിയതോടുകൂടി യുദ്ധമാവാം എന്ന തരത്തിലായി. ഉക്രൈനും റഷ്യയും തമ്മിൽ നേർക്കു നേരെ ഏറ്റുമുട്ടിയിട്ട് ഉക്രൈൻ ജയിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ആളാണ് ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. സെലൻസ്കി തന്നെ പറഞ്ഞു, ഈ യുദ്ധം ഒരു ചർച്ചയിലൂടെ അല്ലാത്ത രീതിയിലോ അവസാനിപ്പിക്കാനുള്ള സാധ്യതകളും അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ രാജ്യത്ത് വെച്ച് റഷ്യയുടെ ഒരു പരാജയം ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് യുദ്ധം ആരംഭിക്കുന്നത്. രഹസ്യമായിരിക്കുന്ന സഹായങ്ങൾ ആദ്യം ചെയ്തു, പിന്നീട് പരസ്യമായിരിക്കുന്ന സഹായം ചെയ്തു. അങ്ങനെ യുദ്ധം മുഖാമുഖം ഏറ്റുമുട്ടപ്പെട്ടു. വലിയ രീതിയിലുള്ള സാങ്കേതിക പരീക്ഷണങ്ങളൊക്കെ അവിടെ നടത്തി. വലിയ രീതിയിലുള്ള ആൾനാശങ്ങളുണ്ടായി. ഒരുപാട് സൈനികർ മൃതദേഹം പോലും അടക്കം ചെയ്യാത്ത രീതി റോഡ് സൈഡിൽ ഇങ്ങനെ പരന്ന് മരിച്ചു കിടക്കുന്ന രംഗങ്ങളൊക്കെ റിപ്പോർട്ട് ഇതിന്റെ ഇടയിലൊക്കെ വന്നതാണ്. അപ്പൊ സൈന്യത്തിന് തന്നെ ഒരു ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, ആയുധങ്ങൾ കിട്ടുന്നില്ല എന്നൊക്കെ ഇതിനു മുൻപ് ഈ പുട്ടിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തിരിക്കുന്ന അവരുടെ സൈനിക ട്രൂപ്പ് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല, സഹായിക്കുന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പതുക്കെ പതുക്കെ പിറകോട്ട് പോവുകയാണ് എന്നുള്ളതാണ് റഷ്യയുടെ സൈന്യമല്ലാത്ത ഒരു പേഴ്സണൽ ട്രൂപ്പ് അവിടെ പ്രവർത്തിച്ചിരുന്നു അവർ പറഞ്ഞത്. പിന്നീടാണ് അവരത് യുദ്ധത്തിൽ നിന്ന് മാറി. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയമുണ്ടായി. പിന്നീട് ആ സൈനിക മേധാവിയെ സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഏതായിരുന്നാലും 665 ദിവസമാണ് ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈന്റെ ചരിത്രപരമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പരാമർശിക്കാൻ പറയുന്നത്. അത്രയും ദിവസമായി യുദ്ധം തുടങ്ങിയിട്ട്. ഇതിന് മറുപടിയായിട്ട് അമേരിക്ക പറയുന്ന കാര്യങ്ങളും ശ്രദ്ധേയമാണ്. യുദ്ധത്തിൽ അല്പാൽപ രീതികളൊക്കെ പരാജയങ്ങൾ റഷ്യക്ക് ഉണ്ടാവുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ റഷ്യ പറയാറുണ്ട്. യുദ്ധത്തിൽ വിജയം ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും ഇതിന് മുന്നോട്ട് വരാറുമില്ല എന്ന തരത്തിലാണ്. വ്യത്യസ്തപരമായിരിക്കുന്ന രാജ്യങ്ങളൊക്കെ വ്യത്യസ്ത രീതിയിലൊക്കെയാണ് ഈ പ്രതികരണം നടത്തിയത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശ്വാസവും സന്തോഷമുള്ള കാര്യമാണ്. കാരണം യുദ്ധം അവസാനിക്കുകയാണല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ദുരിതങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന തരത്തിൽ. എന്നാൽ കരാറ് വ്യവസ്ഥകൾ ഇപ്പോഴും പുറത്തു പറഞ്ഞിട്ടില്ല. ഏത് തരത്തിലാണ് ഈ കരാറിന് വ്യവസ്ഥ ഉണ്ടാക്കുക, എന്തൊക്കെയാണ് റഷ്യ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം, റഷ്യ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശമൊക്കെ പാലിക്കാൻ വേണ്ടിയിട്ട് ഉക്രൈൻ തയ്യാറാവുമോ, അതിൽ അമേരിക്കയുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും എന്ന തരത്തിലൊക്കെ ഇതിന്റെ ചർച്ചകൾ പോകുന്നുണ്ട്. ഇതിനു മുൻപ് സൗദി അറേബ്യയായിട്ട് ഒരു യുദ്ധ ചർച്ചകളും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വെടിനിർത്തൽ കരാറുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ സൗദി നടത്തിയിരുന്നു. അതിൽ റഷ്യ പറഞ്ഞ കാര്യങ്ങൾ, ഞങ്ങൾ പിടിച്ചെടുത്ത പ്രദേശം ഞങ്ങളുടേതാണ്, അത് വിട്ടുകൊടുക്കുകയില്ല, അങ്ങനെയാണെങ്കിൽ ഈ വിഷയങ്ങൾ യുദ്ധം അവസാനിക്കാൻ അല്ലെങ്കിൽ വെടിനിർത്തലിനോ ഞങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലാണ്. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം റഷ്യ പിടിച്ചെടുത്തത് ഉക്രൈന്റെ സ്വതന്ത്ര റിപ്പബ്ലിക്കായിരിക്കുന്ന അവരുടെ ഭൂമിയാണ്, അതുകൊണ്ട് എന്താവില്ല, അത് ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടുള്ള ഒരു ചർച്ചയും ഈ നിലവിലില്ല എന്ന തരത്തിൽ പറഞ്ഞതോടുകൂടി മധ്യസ്ഥത അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് യുദ്ധം തുടങ്ങി. അത് അതിൻ്റെ ഇടയിലാണ് പലസ്തീന്റെ യുദ്ധം ആരംഭിച്ചതോടുകൂടി പലസ്തീന്റെ ഭാഗത്തേക്ക് തന്നെ അമേരിക്ക യൂറോപ്യന്മാരൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അവിടെ യുദ്ധം കഠിനമാക്കി. അപ്പോൾ വലിയ രീതിയിലുള്ള ആൾനാശങ്ങളും വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും യഥാർത്ഥത്തിൽ ഉക്രൈന് ആ സമയത്തുണ്ടായിരുന്നു. 2-3 പ്രദേശങ്ങൾ കൂടുതലായിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് റഷ്യൻ സൈന്യത്തിന് സാധിച്ചു എന്ന് വന്ന റിപ്പോർട്ട് വന്നാണ്.
പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് അത് തിരിച്ച് ഉക്രൈൻ പിടിച്ചെടുത്തോ എന്നതിനെ കുറിച്ച് റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. സൈനികപരമായ രീതിയിൽ വലിയ പരാജയത്തിലാണ് ഉക്രൈൻ എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മൂന്ന് പ്രാവശ്യമാണ് സാമ്പത്തികപരമായ രീതിയിലും ആയുധപരമായ രീതിയിലും തങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് നേർക്കുനേരെ ചർച്ച നടത്തിയത്. അതിന് ബൈഡൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്ത പ്രതിസന്ധിയാണ്, തങ്ങളുടെ പാർട്ടിയും തങ്ങളുടെ എതിർവിഭാഗത്ത് നിൽക്കുന്ന പ്രതിപക്ഷവും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അനുവാദം നൽകുന്നില്ല. ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്ത് അവിടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയമുണ്ടായാലും രാജ്യം അട്ടിമറിഞ്ഞാലും തങ്ങൾക്ക് എന്താണ് അതുകൊണ്ട് ലാഭം? എന്തുകൊണ്ട് തങ്ങളുടെ സമ്പത്ത് എടുത്തുകൊണ്ട് അവരെ സഹായിക്കണം എന്ന തരത്തിലേക്ക് യുദ്ധത്തിന്റെ രീതി മാറുന്നു എന്നാണ് ബൈഡൻ അന്ന് ഉക്രൈൻ്റെ പ്രസിഡന്റിനോട് പറഞ്ഞത്. എന്നാൽ അന്ന് ഉക്രൈൻ്റെ പ്രസിഡന്റ് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ റഷ്യക്കൂടെ ആധിപത്യം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളെ മാത്രമല്ല ബാധിക്കുക, യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ ബാധിക്കും, ഒരു സർവാധിപത്യം അവിടെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങളെയും ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും, ഞങ്ങളെ അവിടെ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ അർത്ഥം യൂറോപ്യൻ രാജ്യങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ള തരത്തിലാണ്. അതുകൊണ്ട് സഹായിക്കുക എന്നുള്ള നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല അമേരിക്കയുടെ മേൽനോട്ടത്തെ അമേരിക്ക പറഞ്ഞത് കൊണ്ടാണ് യുദ്ധം നടത്തിയത് എന്നൊരു പരാമർശം അതിനിടയിൽ ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വലിയ ഒരു വിഷയത്തെ അഭിമുഖീകരിക്കുന്ന പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലിനെ സഹായിക്കുക എന്നുള്ള നിർബന്ധപരമായിരിക്കുന്ന ഒരു ബാധ്യത ആയതുകൊണ്ട് ആ സമയത്ത് തന്നെ ഒരേ തരത്തിൽ തന്നെ ഉക്രൈൻ സഹായിക്കാൻ പ്രയാസമുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇവർക്ക് പാസാക്കാൻ വേണ്ടി വെച്ചിരുന്ന പണം പോലും മറിച്ചുകൊണ്ട് ഇസ്രായേലിനെ സഹായിക്കുന്ന രീതിയിലേക്കാണ് അമേരിക്ക ചെലവാക്കി. അടിയന്തരപരമായിരിക്കുന്ന സാമ്പത്തിക സഹായം എന്ന രീതിയിൽ അവരുടെ സെനറ്റിൽ പാസാക്കാത്ത രീതിയിൽ, ആ സെനറ്റിൽ അവതരിപ്പിക്കാത്ത രീതിയിലാണ് പണം പാസാക്കിയെടുത്തത്. അപ്പൊ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഈ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഞങ്ങൾ യുദ്ധാവസാനം വെടിനിർത്തലല്ല പറഞ്ഞത്, യുദ്ധാവസാനത്തിന് തയ്യാറാണ് എന്ന തരത്തിൽ. അപ്പൊ ലോകം രണ്ട് തരത്തിലാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്, ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏത് തരത്തിൽ അവസാനിക്കും എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കരാർ വ്യവസ്ഥ ഒന്നും പുറത്തു വന്നിട്ടില്ല. യുദ്ധാവസാനത്തിൽ തങ്ങളുടെ പ്രദേശം വിട്ടുകൊടുക്കില്ല എന്നാണ് പറയുന്നതെങ്കിൽ യുദ്ധം അവസാനിക്കാനുള്ള സാഹചര്യങ്ങളും കുറവാണ്. ഏതായിരുന്നാലും യുദ്ധം ചെയ്ത് മടുത്തിരിക്കുന്നു ഉക്രൈൻ എന്നും അതുപോലെ റഷ്യക്ക് എന്നുള്ളത് ഇതിൽ കൃത്യമാണ്. ഒരു പരിധിവരെ ഇറാന്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഈ യുദ്ധം എന്നേ പരാജയപ്പെട്ടു പോകുമായിരുന്നു എന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ യുദ്ധത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ മുഴുവനും ആയുധപരമായ രീതിയിലുള്ള വലിയ സഹായം നൽകിയത് ഇറാനാണ് എന്നതുകൊണ്ടും, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മറ്റൊരു യുദ്ധമുഖത്താണ് ഉള്ളത് എന്നതുകൊണ്ടും, ഒരു പക്ഷേ ആയുധങ്ങൾ നൽകാതിരിക്കുകയോ അത്തരം വിഷയങ്ങൾ ഉണ്ടോ എന്ന കാര്യം ഇതിൽ സംശയമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവിടെ നിന്നുള്ള യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച ശേഷം ഒരു ശക്തപരമായിരിക്കുന്ന ഒരു വലിയൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. എന്ന് വെച്ചാൽ ഉക്രൈന്റെ വിഷയങ്ങൾ അവസാനിപ്പിക്കുന്നു, പകരം എന്ത് ചെയ്യുന്നു? ഇറാനോടൊപ്പം ചേരുന്നു, അമേരിക്കയ്ക്കെതിരെ ഒരു പരസ്യയുദ്ധം, പാലസ്തീന്റെ മോചനത്തിന് വേണ്ടി ഇസ്രായേലിനെതിരെ ചെയ്യാനുള്ള തയ്യാറെടുപ്പാണോ എന്നും ലോകം സംശയിക്കുന്നു. രണ്ട് യുദ്ധം ഒരേ സമയത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ ആയുധങ്ങളുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ ആധിപത്യം കിട്ടുക എന്നുള്ളത് റഷ്യയുടെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അമേരിക്കയുടെ ആധിപത്യം പരമാവധി ഒരു 60% ഇപ്പൊ തകർന്നിരിക്കുകയാണ്. അമേരിക്ക ആരും വിശ്വാസത്തിൽ എടുക്കുന്നില്ല. യൂറോപ്പിലെ ഒരു അറബ് രാജ്യങ്ങളും അമേരിക്കയുടെ നിലപാട് അംഗീകരിക്കുന്നില്ല. യുദ്ധാവസാനത്തെ കുറിച്ചുള്ള പല ചർച്ചകൾ നടന്നിട്ടും അമേരിക്കയാണ് യഥാർത്ഥത്തിൽ റഷ്യയെ കൊണ്ട് ഈ ഇസ്രായേലിനെ കൊണ്ട് നിലവിൽ ഇപ്പൊ യുദ്ധം ചെയ്യിപ്പിക്കുന്നത്. യുദ്ധം എങ്ങനെയും അവസാനിക്കണമെന്ന് ഇസ്രായേൽ വിചാരിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ആയുധം കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നു. അപ്പൊ മിഡിൽ ഈസ്റ്റിന്റെ ഒരു ആധിപത്യം യഥാർത്ഥത്തിൽ റഷ്യക്ക് താല്പര്യമുണ്ട് എന്ന തരത്തിലും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇതിനിടയിലാണ് ചൈനക്ക് ആധിപത്യം നൽകാൻ വേണ്ടി, ഭൂമി വിട്ടുകൊടുക്കാൻ വേണ്ടി ഒമാൻ തീരുമാനിച്ചത് അത് ജിദ്ദയിൽ നടത്തിയിരിക്കുന്ന അറബ് മീറ്റിങ്ങിനോടനുബന്ധിച്ചാണ് വലിയൊരു പ്രഖ്യാപനം നടത്തിയത്. അറേബ്യൻ മേഖലയിൽ തീർച്ചയായിട്ടും ചൈനയുടെ ആധിപത്യം വേണം, ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അമേരിക്കയെ മാത്രം ഇനി ആശ്രയിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അമേരിക്കയെ ആശ്രയിക്കാൻ പറ്റില്ല എന്ന തരത്തിലാണ്. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലെ ആധിപത്യം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഉക്രൈനുമായിട്ട് എല്ലാ കാലവും അവസാനം വരെ യുദ്ധം ചെയ്തുകൊണ്ട് പ്രത്യേകപരമായിരിക്കുന്ന ഒരു ഗുണമൊന്നും, സാമ്പത്തികപരമായിരിക്കുന്ന വലിയ മുന്നേറ്റമൊന്നും ഈ റഷ്യക്ക് കിട്ടാനില്ല. റഷ്യക്ക് ആകെ കിട്ടാനുള്ളത് ലോകത്തിന്റെ വലിയ സൈനിക സംവിധാനമുള്ള രാജ്യമായിട്ട് തങ്ങളെ ഒന്നുകൂടി ലോകം അംഗീകരിക്കുന്ന, അല്ലെ അമേരിക്ക അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തും എന്നുള്ളത് മാത്രമാണ്. നേരെ മറിച്ച് മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്ന സമയത്ത് രാജ്യത്തിന്റെ വലിയ രീതിയിലെ പുരോഗതി ഉണ്ടാക്കാനും സാമ്പത്തികപരമായിട്ട് മുന്നേറ്റം ഉണ്ടാക്കാനും എണ്ണ പെട്രോളിയത്തിലൊക്കെ ഇടപെടാനും വേണ്ടിയിട്ട് ആർക്ക് സാധിക്കും? റഷ്യക്ക് സാധിക്കും. അപ്പോൾ തൽക്കാലം ഉക്രൈൻ അങ്ങോട്ട് മൂലക്കൽ ചാരി വെച്ചിട്ട് ഇവിടെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആധിപത്യത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇറാനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു യുദ്ധം നയിക്കാൻ വേണ്ടി തയ്യാറാവുകയാണോ
ഇതിന്റെ ഉദ്ദേശം എന്ന കാര്യം ഇപ്പൊ സംശയത്തിൽ വരികയാണ്. ഏതായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ ഏത് തരത്തിലാണ് ഇതിന്റെ ലക്ഷ്യങ്ങളും ഇതിന്റെ ഉദ്ദേശങ്ങളും കരാർ വ്യവസ്ഥകളും എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് തുടർ ദിവസത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. താങ്ക് യു.